നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ഹൃദയാഘാതത്തെ കുറിച്ചാണ്. ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതിന്റെ പ്രതിവിധികൾ. ഇതിനായി കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എൻ പ്രതാപ് കുമാർ എന്റെ ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, നമ്മൾക്ക് ഒരു പ്രായം കഴിയട്ടെ, ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മതി ഹൃദയത്തിന്റെ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം എന്നൊക്കെ കരുതിയിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഹൃദയാഘാതം ഇത്രയും കൂടാനുള്ള ഒരു കാരണം. എത്രത്തോളം സംരക്ഷണം ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? പ്രായമല്ല ഇതിൻ്റെ മേജർ കാരണം. ആക്ച്വലി നമ്മൾ പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം ഹൃദയാഘാതം വരും എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ദശകം മുന്നിൽ തന്നെ ഹൃദയാഘാത ലക്ഷണങ്ങളും രോഗവും വരുന്നുണ്ട്. മാത്രവുമല്ല, രോഗം വരുന്നത് വളരെ മോശമായ അവസ്ഥയിലാണ്. പലപ്പോഴും നമ്മുടെ ജീവിതചര്യയിലുള്ള മാറ്റങ്ങളും ഈ പ്രമേഹത്തിൻ്റെ അതിപ്രസരവുമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഹൃദയാഘാതത്തിനൊക്കെ സാധാരണയേക്കാൾ കൂടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ രോഗചികിത്സ 18 വയസ്സിൽ തുടങ്ങണം എന്നാണ് വിവക്ഷിക്കേണ്ടത്. 18 വയസ്സിലൊരു ഇതിനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുത്തു തുടങ്ങണം എന്നാണ് പറയുന്നത്. മുൻകരുതൽ എന്ന് പറയുന്നത് ഒബീസിറ്റി എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അധികമായ ആഹാരം കഴിപ്പ്, പലപ്പോഴും നമ്മൾ ചബ്ബി ബേബീസിനെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏതൊരു മാതാവിൻ്റെയും ലക്ഷണമാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞ് വണ്ണം വയ്ക്കാത്ത കുഞ്ഞാണ് എന്ന് പരാതി പറയാത്ത മാതാക്കൾ കേരളത്തിലില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഇത് നമ്മൾ അമേരിക്കയിലേക്ക് കടക്കുമ്പോൾ ഈ ചബ്ബി ബേബീസിനെ എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അത് ഇങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അത് ജങ്ക് ഫുഡും ഈ നമ്മളിപ്പം കിട്ടുന്ന ഈ ചിക്കൻ, KFC ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു അതിപ്രസരം, ആ ജങ്ക് ഫുഡ് ഒരു പരിധിവരെ ഇതിന് കാരണമാണ്. എൻ്റെ മക്കൾക്ക് ചോറ് ഇഷ്ടമേ അല്ല, എൻ്റെ മക്കൾക്ക് ചപ്പാത്തി ഇഷ്ടമേ അല്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടം ചിക്കനും മട്ടനും സാൻഡ്വിച്ചും ഒക്കെയാണ്. ഇന്ന് ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ പാസ്ത തുടങ്ങിയ മൈദകൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പാസ്ത. അപ്പോൾ ഈ ഒരു കൾച്ചറിലേക്ക്, ഈ സംസ്കാരത്തിലേക്ക് നമ്മൾ പോയപ്പോൾ മറന്നു പോയത് അവർ ചെയ്യുന്ന വെജിറ്റേറിയൻ അല്ലെങ്കിൽ സാലഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ മറന്നുപോയി. അവരുടെ എക്സസൈസ് രീതികൾ മറന്നുപോയി. നമ്മളുടെ ജനിതകമായി നമ്മൾ ജോലി ചെയ്യേണ്ടവരാണ് എന്നുള്ളത് മറന്നുപോയി. ഈ മറവിയും ആണ് നമ്മൾ രോഗത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു. ശരി ഡോക്ടർ, നമുക്ക് കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുബീഷ് എന്നാണ്, തൃശ്ശൂർ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. പറഞ്ഞോളൂ. എന്റെ പേര് സുബി എന്നാണ്, ഞാൻ തൃശ്ശൂർ നിന്നാണ് വിളിക്കുന്നത്. അതെ, എനിക്കൊരു കാര്യം അറിയണ്ടെന്ന് വെച്ചാല് WPWയും പിന്നെ എപ്പിലെപ്സിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അറിയണ്ടെന്ന് വെച്ചാല് എനിക്കിപ്പോ ജന്മനാ അങ്ങനെ ഒരു റൂട്ട് ഉണ്ടെന്ന് ഡോക്ടർമാര് പറയണം. പക്ഷെ എനിക്ക് സിംപ്റ്റംസ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതായത് കിതപ്പോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സിംപ്റ്റംസ് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് രണ്ടു വട്ടം ഫിക്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഫിക്സ് ഇത് തമ്മിൽ വല്ലപ്പോഴും ബന്ധമുണ്ടത്? ഞാനത് പറയാം. WPW സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ പ്രവർത്തനം, ഒന്ന് ഇലക്ട്രിക്കൽ പ്രവർത്തനം. അതായത് വൈദ്യുതി തരംഗങ്ങൾ കടന്ന് ഇടിപ്പ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ ഇടിപ്പിൽ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളിലേക്കും പോഷകാഹാരങ്ങളും പ്രാണവായുവും എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്തെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. ഇത് പമ്പ് ചെയ്യാനുള്ള കഴിവ്, അതൊരു സ്റ്റോർ ഹൗസ് പോലെയാണ്. അതൊരു പമ്പ് ഹൗസാണ്, ഒരു ഇലക്ട്രിക്കൽ സ്റ്റോറേജ് സ്ഥലമാണ്. ഇലക്ട്രിക്കൽ സ്റ്റോറേജിന് ഈ വൈദ്യുതി തരംഗങ്ങൾ ഹൃദയത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വരുന്നത് പല പല ഖനിജകളിലൂടെ, ഓറിക്കിളുകളിലൂടെയും വെൻട്രിക്കിളിലൂടെയും ഇടയ്ക്കുള്ള ചില പദാർത്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ അവിടെ വരുന്ന അബ്നോർമലായിട്ട് വരാകാവുന്ന ഒരു അസുഖത്തിനെയാണ് WPW സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ആളിൻ്റെ പേരിലൂടെ ചേർത്തിട്ടാണ് ഈ രോഗത്തിന് വൂൾഫ് പാർക്കിൻസൺ വൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു അബ്നോർമൽ ബീറ്റ്, അതായത് ഒരു ബീറ്റ് വന്നിട്ട് ഒരു കണ്ടക്ഷൻ പാത്വേ ഇല്ലാതെ പെട്ടെന്ന് അത് കടന്ന് താഴെ എത്തുന്നു. അതുകൊണ്ട് ഉണ്ടാകാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇടിപ്പ് വളരെ കൂടുതലായി വരാം. ഇടിപ്പ് കൂടുതൽ വരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഹൃദയത്തിൽ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കുറഞ്ഞ് ബോധക്ഷയം വരികയും അതിനെ ജന്നിയായി നമ്മൾ വിവക്ഷിക്കപ്പെടുകയും ചെയ്യാം. നിങ്ങൾ ഫിറ്റ്സ് വന്നു എന്ന് പറയുന്നത് അതാകാം. അത് SVT അല്ലെങ്കിൽ സൂപ്രവെൻറ്റിക്കുലർ ടാക്കിക്കാർഡി വരുന്നൊരു സമയത്തോ ഉണ്ടാകാവുന്ന ഒരു രോഗലക്ഷണമായി കൂടായികയില്ല. പക്ഷേ എങ്കിലും ഇത് അതാണോ അതേ അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജന്നി എന്നൊരു അസുഖം തന്നെയാണോ ഉണ്ടായത് എന്ന് പരിശോധിച്ച് നോക്കാതെ പറയാൻ വയ്യ.
അതുകൊണ്ട് വ്യക്തമായിട്ട് ഒരു പരിശോധന നടത്താതെ ഇത് പറയില്ല. WPW സിൻഡ്രോം പെർ സെ ആ രോഗം മാത്രത്തിന് ഒരു പ്രത്യേക ചികിത്സയുടെ ആവശ്യമില്ല. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? കുറച്ച് ഉറക്കെ സംസാരിക്കാമോ? ശരി ഡോക്ടർ, ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. ഞാന് എനിക്ക് 30 വയസ്സാണ്, ഞാൻ 2-ാമത് പ്രഗ്നന്റും ആണ്. എന്ത് നടക്കുമ്പോ വേഗം കിതക്കുന്നുണ്ട്, ഈ വേഗം കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഇനി ഇതിന്റെ മുന്നേ എനിക്ക് കിതപ്പ് കുറച്ച് നടന്നാലും കിതപ്പ് ഫീൽ ചെയ്യണേ, അത് ഇതിന്റെ ലക്ഷണം ഹൃദയാഘാതം വരാനുള്ള സൂചനയാണോ? അങ്ങനെയല്ല, ഒരാള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കിതപ്പ് വരിക എന്ന് പറഞ്ഞ് കിതപ്പുണ്ടാക്കുന്നത് പല അവയവങ്ങളുടെ രോഗലക്ഷണങ്ങളാണ്. ഒന്ന് ഹൃദയത്തിൻ്റെതാകാം, കരളിൻ്റെതാകാം, ശ്വാസകോശത്തിൻ്റെതാകാം, വൃക്കകളുടെ ആകാം. ഒന്നുമല്ല, വയറധികമായാൽ ഒരു നല്ല കുടവയറുള്ള ആൾ നടക്കുമ്പോൾ ശ്വാസം കൊണ്ട് വരത്തില്ലേ? അപ്പം നിങ്ങളുടെ വയറ് എത്രത്തോളം ഉണ്ടെന്നോ, അല്ലെങ്കിൽ കുഞ്ഞ് സാധാരണയേക്കാൾ വളർച്ച പ്രാപിച്ചതാണെന്നോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്നോ, ഇതൊന്നും അറിയാതെ ഒറ്റയടിക്ക് ശ്വാസമുട്ടുണ്ടായാൽ അത് ഈ ഹൃദയ ലക്ഷണമാണോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഉറപ്പായിട്ടും നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് മറ്റ് അവയവങ്ങൾക്കൊന്നും തകരാറില്ല എന്നുണ്ടെങ്കിൽ ഹൃദ്രോഗ വിദഗ്ധൻ്റെ പരിശോധന അത്യാവശ്യമാണെന്ന് പറയാൻ മാത്രമേ എനിക്ക് ഈ ചെറിയ രോഗലക്ഷണത്തിലൂടെ പറയാൻ പറ്റൂ. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? മോഹനാണ്, കണ്ണൂരിൽ. ശരി ഡോക്ടറോട് ചോദിച്ചോളൂ മോഹൻ. ഞാൻ 7 കൊല്ലമായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ നടക്കുമ്പോൾ ചില കുഴപ്പമുണ്ടായിരുന്നു. രണ്ട് കാര്യം മോഹനും പറഞ്ഞു. ഒന്ന്, ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല, നടക്കുമ്പോ കൊതപ്പുണ്ടെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്, ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഞാൻ പറഞ്ഞത് നമ്മള് ഈ ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല, രണ്ട് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോ കൊതപ്പുണ്ടെന്ന്. അപ്പൊ നടക്കുമ്പോ കൊതപ്പുണ്ടോ ഇല്ലയോ, ഇതാണ് എനിക്കറിയേണ്ടത്. നടക്കുമ്പോ അതാണ് പ്രശ്നം. നമ്മൾ വേറെ കുഴപ്പം എന്ത് വേണം? എനിക്ക് പ്രമേഹമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഹൃദയാഘാതമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് സാധാരണ രോഗികൾ പറയുന്ന ഒരു രോഗലക്ഷണമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ കൊതപ്പ് നമുക്ക് കഴിഞ്ഞ 7 കൊല്ലത്തിന് മുമ്പുള്ള കൊതപ്പും ഇതുമായിട്ട് വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ശേഷം ഈ കൊതപ്പ് പൂർണ്ണമായും മാറിയോ, മാറിയ ശേഷം വീണ്ടും ഉണ്ടായ കൊതപ്പാണോ? അതെ, നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷവും ഈ 7 കൊല്ലത്തിനകത്ത് മാറ്റമില്ലാതെ നിൽക്കുന്നതാണോ ഈ രോഗലക്ഷണം എങ്കിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ട. പക്ഷേ 7 കൊല്ലം ഇല്ലാതിരുന്നു, അടുത്ത കാലങ്ങളിൽ വീണ്ടും ഉണ്ടായി എങ്കിൽ ഇതിനെ നമ്മൾ ഒരു രോഗലക്ഷണമായി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യണം. ശരി ഡോക്ടർ, ഇപ്പോൾ ഹൃദയാഘാതം ഡോക്ടർ തന്നെ പറഞ്ഞു, അത് ഏത് പ്രായത്തിൽ വരുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെയായിരിക്കും അതിന്റെ ലക്ഷണം? പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന, തലകറക്കം, എങ്ങനെയാണ് ഡോക്ടർ അത്? സാധാരണഗതിയിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് 5 ലക്ഷണങ്ങളാണ്. ഒന്ന്, നെഞ്ചുവേദനയായിട്ട് വരാം, അല്ലെങ്കിൽ അധികമായി ശ്വാസമുട്ടായിട്ട് വരാം. നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഡോക്ടർ, അത് ഞാൻ പറഞ്ഞുതരാം. നെഞ്ചുവേദനയായിട്ട് വരാം, ശ്വാസമുട്ടായിട്ട് വരാം, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കാൻ വയ്യാത്ത വിയർപ്പായിട്ട് വരാം, ബോധമില്ലാതെ വീഴുന്നതാകാം, ഒന്നുമല്ല ആകസ്മികമായ മരണമാകാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നു, രാവിലെ എഴുന്നേറ്റ് അച്ഛൻ വിളിച്ചപ്പോൾ അനങ്ങുന്നില്ല, അത് ഹൃദയാഘാത ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഈ 5 കാരണങ്ങളിൽ നെഞ്ചുവേദനയാണ് ഏറ്റവും കൂടുതൽ 90% രോഗികളുടെയും ഹൃദയാഘാതമായിട്ട് വരുന്നത്. അത് നെഞ്ചിൻ്റെ ഒത്ത നടുക്കുള്ള കടുത്ത രീതിയിലുള്ള, നമുക്ക് വിവരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വേദന, നെഞ്ചിൻ്റെ അകത്ത് ഭാരം വെച്ച് കണക്ക് തോന്നുക, നല്ല എരിഞ്ഞു കയറുക, കഴുത്തിൻ്റെ താടിയെല്ല് വരെ വരിക, ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ്. എപ്പോഴും നെഞ്ചുവേദന, ഇടതിലാണ് ഹൃദയം ഇരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഇടത് ഭാഗത്ത് വേദന എന്ന് പറയാറുണ്ട്. ശരിക്കും നെഞ്ചിൻ്റെ ഒത്ത നടുക്കാണ് ഹൃദയ സംബന്ധമായ വേദന വരുന്നത്. ഈ വേദന വരുമ്പോൾ വലതോ ഇടതോ കയ്യിലേക്ക് വേദന പകരാം, പിറകിലോട്ട് പകരാം, കീഴ്ത്താടി വരെ പകരാം. പക്ഷെ കീഴ്ത്താടിക്ക് മുകളിലുള്ള വേദന ഹൃദയ സംബന്ധമായ രോഗമാണോ എന്ന് 2 പ്രാവശ്യം ആലോചിക്കണം. പൊക്കിൾക്കുടയ്ക്കും കീഴ്ത്താടിക്കുമിടയ്ക്കുള്ള ഏതു വേദനയും ഹൃദയ സംബന്ധമായ രോഗമാകാവുന്നത് കൊണ്ടാണ് കാർഡിയോളജിസ്റ്റുകളൊക്കെ സുഖമായി ജീവിക്കുന്നത്. ശരി ഡോക്ടർ, നമ്മൾ ഈ സിനിമകളിലൊക്കെയാണ് ഹൃദയാഘാതത്തിന്റെ വലിയ തോതിലുള്ള ചിത്രീകരണങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഉടൻ നെഞ്ചുവേദന വരുന്നു, കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു.
അങ്ങനെ സംഭവിക്കുമോ അതോ ഏത് തരത്തിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ രോഗികൾക്ക് പെട്ടെന്ന് ഈ ഒരു നെഞ്ചുവേദന ഒക്കെ അനുഭവപ്പെട്ടത്? സാധാരണ ഹൃദയാഘാതം വരുന്നത് ഈ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് തന്നെ. നമ്മൾ ഏത് ഹൃദയാഘാതവും വരുന്നത് പെട്ടെന്നാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 2 മിനിറ്റ് മുമ്പ് നോർമലായിരുന്ന ഒരാളാണ് ഹൃദയാഘാതമായി വരുന്നത്. അപ്പം ഹൃദയത്തിലെ രക്തധമനികളിൽ 80% 90% ബ്ലോക്കുകളല്ല ഹൃദയാഘാതം ഉണ്ടാക്കുന്നത്. ഹൃദയാഘാതം പലപ്പോഴും ഉണ്ടാക്കുന്നത് 20% 30% രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത ഹൃദയത്തിലെ രക്തധമനികളിലെ അടവുകളാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും പ്രത്യേക മൊമെൻറ്റിൽ ഒരു ഇമോഷണൽ ആവാം അല്ലെങ്കിൽ അണുബാധയാകാം, ഈ 30% 20% രക്തക്കട്ട അല്ലെങ്കിൽ ആ രക്തധമനിക്കകത്തുള്ള പൊങ്ങി നിൽക്കുന്ന കൊളസ്ട്രോൾ കട്ട പൊട്ടുന്നു. ഇത് പൊട്ടുന്ന സമയത്ത് ഏത് സാധനം പൊട്ടിയാലും അവിടേക്ക് ഈച്ച വരുന്ന കണക്ക് രക്ത സെല്ലുകൾ കോശങ്ങൾ ഓടിയെത്തുന്നു, അതൊരു ക്ലോട്ടായി ഭവിക്കുന്നു, ഇത് അടയ്ക്കുന്നു. 80% ഹൃദയാഘാതവും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കടുത്ത സ്മോക്കിംഗ് കൊണ്ടാവാം, വൈകാരികമായ പ്രശ്നങ്ങൾ കൊണ്ടാവാം, ഒരു അണുബാധ കൊണ്ടാവാം, ഇത് പെട്ടെന്ന് വരുന്നതാണ്. എല്ലാ മരണങ്ങളും, ശ്രീ അബ്ദുൽ കലാം മരിച്ചതുപോലും ഒരു പ്രസംഗത്തിനിടയ്ക്ക് കുഴഞ്ഞ് താഴോട്ട് വീണു, അപ്പോഴേ മരിച്ചു. ഈ ആശുപത്രി എത്തിച്ചതും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ തന്നെ മരിച്ചു. അപ്പോൾ ഇത് മരണമുണ്ടാകുന്നത് പോലും ഹൃദയാഘാതം വരുന്ന രോഗി മരിക്കുന്നത് 60% മരണം ഉണ്ടാകുന്നത് ആദ്യത്തെ 1 മണിക്കൂറിനകത്താണ്. 30% പേരെ 1 മണിക്കൂർ കഴിഞ്ഞ് മരിക്കും. എപ്പോഴും ഹൃദയാഘാതത്തിൻ്റെ ചികിത്സ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം ഹൃദയാഘാതത്തിൻ്റെ പ്രത്യാഘാത ഫലങ്ങൾ ഒഴിവാക്കുന്നുള്ളതാണ്. ഹൃദയാഘാതം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നില്ല. മാംസപേശികളുടെ പ്രവർത്തനം മോശമായി, നാളെ ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ വയ്യാതെ, ഹൃദയത്തിൻ്റെ പമ്പിംഗ് ഇല്ലാതെ ശ്വാസം മുട്ടി ജീവിക്കുന്നതാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ഹൃദയാഘാതം 2 കാരണങ്ങൾ, ഒന്ന് മരണം ഉണ്ടാക്കുന്നു, ഹൃദയാഘാതം കൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമാണ് ഇതിൻ്റെ 2 പ്രശ്നങ്ങൾ. അതിൽ ആദ്യത്തെ ഭാഗം ചികിത്സയ്ക്ക് ഏറ്റവും നല്ലത് ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ രോഗിയെ ആശുപത്രി എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒരു ആസ്പിരിൻ ഗുളി കൊടുക്കാം, 300 മില്ലിഗ്രാം ച്യൂവബിൾ ആസ്പിരിൻ. ച്യൂവബിൾ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലും നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തില്ല, ആസ്പിരിൻ ഗുളി ഒഴിച്ചു. അപ്പോൾ ഈ 300 മില്ലിഗ്രാം ആസ്പിരിൻ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സോഡ പോലെയാവും, അതെടുത്ത് കുടിച്ചാം. കുടിച്ചു കഴിഞ്ഞാൽ ആകെ ഉണ്ടാകാവുന്നത് ഈ എരിഞ്ഞു വരുന്നത് ചിലപ്പം ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കാം. ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിൽ മരിക്കാൻ പോകുന്നില്ല, ഹൃദയാഘാതം മരണം ഉണ്ടാക്കാം. ഒരു ആസ്പിരിൻ ഗുളിക കൊണ്ട് 20% മരണം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എനിക്ക് കോൾ കേട്ടായെന്ന് തോന്നുന്നു. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ശരി, കൊള്ളട്ടെ. ശരി ഡോക്ടർ, ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ ഒരു സന്ദേശമായി പകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെട്ടെന്ന് ഈ ഹൃദയാഘാതം അനുഭവപ്പെട്ടാൽ ചുമച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ സന്തുലിതമാക്കും എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഹൃദയാഘാതം വന്ന 2 പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ഇടിപ്പ് നന്നായിട്ട് കൂടാം, ഒന്ന് ഇടിപ്പ് നന്നായിട്ട് കുറയാം. ഇടിപ്പ് കൂടുന്നത് കുറയുന്ന അവസ്ഥയിൽ അതിന് വാസോവേഗൽ എന്ന് പറയും, വേഗൽ ഇഫക്റ്റ് എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, നമ്മൾ മുഖത്ത് വെള്ളം തളിച്ചു കഴിഞ്ഞ് ചാടി എഴുതേക്കും. അപ്പോൾ ഇടുപ്പ് കൂട്ടുന്ന ഇല്ല. ഇടുപ്പ് കൂട്ടുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഛർദ്ദിക്കുക, ഓർക്കാനിക്കുക, ചെവിയിലൊരു കൈ വല്ലതും ഇട്ടിട്ട് ചുമയ്ക്കുക, വായിൽ കണ്ടിട്ട് ഛർദ്ദിക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം ഇടുപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. മുഖത്ത് ഐസ് വാരി അല്ലെങ്കിൽ ഐസ് വെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടയുക, ഇതെല്ലാം ഇടുപ്പ് കൂട്ടുന്നതാണ്. അപ്പോൾ ഇടുപ്പ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇടുപ്പ് കൂട്ടാൻ പറ്റിയാൽ ഇടുപ്പും കൂടെ ഹൃദയത്തിൻ്റെ ഔട്ട്പുട്ടിനെ കൂട്ടുന്ന സാധനമാണ്. ഹാർട്ട് റേറ്റ് കൂട്ടുക, ഇരിപ്പ് കൂടും. ഇരിപ്പ് ഇപ്പോൾ ഹാർട്ട് റേറ്റ് വളരെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ നിന്നുള്ള രക്ഷിക്കും ഡോക്ടർ. അത് ഇരിപ്പ് കൂടുക കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ തലകറങ്ങി ബോധമില്ലാതെ വീഴുന്ന അവസ്ഥയിലാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ചുമയ്ക്കും 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 എന്ന് പറഞ്ഞാൽ, പക്ഷേ ശ്വാസം മുട്ടുന്ന ഒരാൾ ചുമച്ചിട്ട് കാര്യമില്ല. അയാൾ ചുമയ്ക്ക് അല്ലാതെ തന്നെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക, ശ്വാസം മുട്ടുമ്പോൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വെറൈറ്റിയാണ്. ഒന്ന്, ഇരിപ്പ് കുറയ്ക്കുന്നത്, അത് ഇൻഫിരിവളമായി പോലത്തെ ചില പ്രത്യേക സ്ഥലത്തെ ഹാർട്ട് അറ്റാക്ക്. ഒന്ന്, എക്സ്റ്റെൻസീവ് ആൻറ്റിരോളമായി അവിടെ ശ്വാസം മുട്ട് വരുന്നു. അപ്പോൾ ശ്വാസം മുട്ട് വരുന്നതും ഇരിപ്പിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അതും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറയ്ക്കുക മാത്രമല്ല, രക്തം പുറത്തോട്ട് പോകാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഷബ്ന ഭട്ടാമ്പി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
എനിക്ക് നെഞ്ഞിന് ഇടക്കിടക്ക് വേദന വരുന്നു. മനസ്സിലായി, കേട്ടോളൂ, പറഞ്ഞോളൂ. എനിക്ക് ഇടത്തെ കൈ ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചു, ഇ സി ജി എടുത്തു, എക്സ്റേ എടുത്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എപ്പോഴും നെഞ്ഞിന് വേദന വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോ? ഇല്ലില്ല, 32 വയസ്സായിട്ടുള്ളൂ. അത് വയസ്സ് 32 ആയാലും പ്രമേഹം വരാം, 20 വയസ്സിൽ പ്രമേഹം വരത്തില്ലേ. അതുകൊണ്ട് വയസ്സൊരിക്കലും പ്രമേഹത്തിനെതിരല്ല, ഞാൻ പറഞ്ഞതല്ല പ്രമേഹമുണ്ടോ. സാധാരണഗതിയിൽ ഒരു നെഞ്ചുവേദന വരുന്ന സമയത്ത് 3 കാര്യങ്ങളാണ്. 1, നിങ്ങൾക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ മറ്റു രോഗങ്ങളോ ഉണ്ടോ? 2, നിങ്ങളുടെ കുടുംബത്തിനാർക്കെങ്കിലും ഹൃദയാഘാതമോ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, അമ്മാവൻ, സഹോദരങ്ങൾ, ഇവർക്ക് ഹൃദയാഘാത സംബന്ധമായ രോഗലക്ഷണങ്ങളുണ്ടോ? 3, നിങ്ങൾ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ചുമ്മാതിരിക്കുമ്പോഴാണോ വരുന്നത്, അതെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആയാസപ്പെടുമ്പോഴോ ആണോ? എനിക്ക് ടെൻഷൻ വരുമ്പോ വരുന്നുണ്ട്, പിന്നെ കുറച്ച് ജോലി ചെയ്താൽ ഭയങ്കര കിതപ്പ് വരുന്നുണ്ട്, കൈ ഭയങ്കര വേദന ഉണ്ട്. എല്ലാ ലക്ഷണങ്ങളും കേട്ടാൽ ഒരു ഡോക്ടർക്ക് നല്ല സുഖം തോന്നും, കാരണം ഒരു രോഗിയെ കിട്ടിയെന്ന സുഖം. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇ സി ജി നോർമൽ, എക്സ്റേ നോർമൽ എന്ന് പറയുമ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. ഒരു ആസ്മ പോലത്തെ സാധനം, അല്ലെങ്കിൽ അതിൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് ആസ്മ, ഇതിനകത്ത് ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹൃദയ സംബന്ധമായ പരിശോധനയ്ക്ക്, നിങ്ങൾ വാൽവുകൾക്ക് തകരാറുണ്ടെങ്കിൽ വരാം, ഹൃദയത്തിൻ്റെ തന്നെ മറ്റു ഭിത്തികൾക്ക് അല്ലെങ്കിൽ അറകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വരാം. അപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഒരു എക്കോകാർഡിയോഗ്രാമും TMDയും ചെയ്ത് നോക്കിയാൽ ഇത് രണ്ടും നെഗറ്റീവാണെങ്കിൽ, ഇത് രണ്ടിനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, ഒരു 95% സാധ്യതയോടെ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ഹൃദയരോഗ ഡോക്ടറെ കാണിക്കാതെ പൈസ ചിലവാക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ പറയും. ശരി ഡോക്ടർ, നമുക്കിതിനെ ഇതിൻ്റെ ചികിത്സാ രീതികളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഡോക്ടർ ക്യൂവിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, നമ്മൾ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, അതുണ്ടായാൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ഒരു രോഗി ആശുപത്രിയിൽ എത്തുന്നു, ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തുന്നു എങ്കിൽ ഉള്ള ചികിത്സാ രീതികൾ, ആൻജിയോപ്ലാസ്റ്റി വിപുലമായുള്ള ഒരു ചികിത്സാ രീതിയാണെന്ന് കേട്ടിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളതോ? ലോകത്തിലെ ഏറ്റവും പ്രധാനം, നമ്മളിപ്പം ഈ ആൻജിയോപ്ലാസ്റ്റി വിപുലമായ ചികിത്സാ രീതിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം, നമ്മൾ സ്റ്റെൻറ്റ് ഫോർ ലൈഫ് എന്നൊരു പ്രിൻസിപ്പിൾ യൂറോപ്പിലുണ്ട്. യൂറോപ്പിൽ എന്ന് വെച്ചാൽ ഒരാൾ ഹൃദയാഘാതവുമായിട്ട് വന്നാൽ ഒരാൾ പോലും ചികിത്സ നഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ കൊണ്ടുള്ള മരണം ഒഴിവാക്കാനായിട്ട് സ്റ്റെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പം പൊതുവെ ഉള്ളത്. ഒരാൾ എന്തിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ചോദിച്ചാൽ ഹൃദയാഘാതം വരുന്ന രോഗി മരണം ഒഴിവാക്കാനാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആൻജിയോപ്ലാസ്റ്റി എത്രത്തോളം ഈ മരുന്ന് ചികിത്സയേക്കാൾ നല്ലതാണ്? പണ്ടുണ്ടായിരുന്ന ചികിത്സ മരുന്ന് ചികിത്സയാണ്. 2, ആൻജിയോപ്ലാസ്റ്റി. ഒരു രോഗി ഹൃദയാഘാതവുമായി എത്തിക്കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സ നടത്തിയാൽ 98% പേർക്കും അത് ഗുണമുണ്ടാകും, 2% പേർക്കാണ് അത് അപകടത്തിലേക്ക് പോകുന്നത്. മരുന്ന് കൊണ്ടുള്ള ചികിത്സ 40% പേർക്ക് മാത്രമാണ് ഗുണമുണ്ടാക്കുന്നത്. 2, നമ്മൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ചികിത്സയിൽ ഹൃദയത്തിൻ്റെ രക്തധമനികളുടെ പടം, ചിത്രം നമ്മുടെ മുന്നിലെത്തി മറ്റ് രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളുടെ അവസ്ഥയും രോഗത്തിൻ്റെ തീവ്രതയും മനസ്സിലാക്കാൻ സാധിക്കും. അത് മരുന്ന് കൊണ്ടുള്ള ചികിത്സ ബ്ലൈൻഡ് ആയതുകൊണ്ട്, അന്ധമായ ചികിത്സ ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 3, ആൻജിയോപ്ലാസ്റ്റി ചികിത്സ ചെയ്യേണ്ടത് ഏറ്റവും നല്ല ആശുപത്രിയിലും ഏറ്റവും നല്ല വിദഗ്ധരായ ഡോക്ടർമാരും ആണ് എന്ന നിർബന്ധമാണ്. അതിന് ചില അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ചില നിബന്ധനകൾ വിവക്ഷിക്കുന്നുണ്ടെങ്കിലും അത് കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിൽ പാലിക്കുന്നില്ല എന്നുള്ളത് ഒരു വിദൂരമായ സത്യമാണ്. 2, മരുന്ന് കൊണ്ടുള്ള ചികിത്സയിൽ പലപ്പോഴും മരുന്ന് ഫലിക്കുന്നത് ഹൃദയത്തിൻ്റെ രക്തധമനികൾ മാത്രമല്ല, ശരീരം മുഴുവനാണ്. അതുകൊണ്ട് തന്നെ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 5% പേർക്കെങ്കിലും പക്ഷാഘാതം ഉണ്ടാവും. ഹൃദയാഘാതത്തെക്കാൾ മോശമാണ് പക്ഷാഘാതം, കാരണം അയാളുടെ ഡിസബിലിറ്റി ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നു. ഈ വ്യത്യാസങ്ങളാണ്. ഈ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ചികിത്സ ഇല്ലാത്ത ആശുപത്രിയിലാണ് രോഗി എത്തുന്നതെന്ന് വെച്ചു. പക്ഷെ രോഗി എത്തേണ്ട സമയം 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സ രോഗിക്ക് ഉപദേശിച്ച ശേഷമേ മരുന്ന് ചികിത്സ കൊടുക്കാവൂ. 1 മണിക്കൂറിനുള്ളിൽ വേറൊരു ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ കിട്ടാവുന്ന ആശുപത്രി, ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രി ഇന്ന് 1 മണിക്കൂറിനകത്ത് ഉണ്ടെങ്കിൽ ഈ ചികിത്സ ഉപദേശിക്കാത്ത കാലത്തോളം ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സ കൊടുക്കാൻ പാടില്ല. ശരി ഡോക്ടർ, ഇനിയുള്ള ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യങ്ങൾ അറിയേണ്ടത് അത് എന്ത്, എപ്പോൾ, എങ്ങനെ
അതായത് എപ്പോഴാണ് ഈ ഒരു ചികിത്സാ രീതി ഒരു രോഗിക്ക് നിർദ്ദേശിക്കുക, ഒപ്പം അത് എങ്ങനെയാണ് അതൊരു ചികിത്സാ രീതിയെ കുറിച്ചും കൂടെ ഒന്ന് വിശദീകരിക്കുക. അല്ല, ഹൃദയാഘാതവുമായി വരുന്ന ഏത് രോഗിയോടും നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയാം. ഈ ചികിത്സ നമ്മൾ കൊടുക്കുന്നത് എത്ര പെട്ടെന്ന് ഒരു രോഗി നെഞ്ചുവേദനയുമായി എത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 60 മിനിറ്റിനകത്ത് തന്നെ രോഗി എത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ 60 മിനിറ്റിനകത്ത് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കണം, അവിടെ ഡിലേ വരാൻ പാടില്ല. ഇതാണ് ആദ്യത്തത്. നമ്പർ ടു, രോഗി എത്തുന്ന സമയം മുതൽ ആൻജിയോപ്ലാസ്റ്റി ഉള്ള സമയം, ഫസ്റ്റ് മെഡിക്കൽ കോൺടാക്ട് മുതൽ ആൻജിയോപ്ലാസ്റ്റി വരെയുള്ള സമയം, ബലൂണിനകത്ത് വയ്ക്കുന്ന സമയം 90 മിനിറ്റ് താഴെയായാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് പലപ്പോഴും നടക്കാറില്ല. കാരണം 6-7 കാരണങ്ങളാൽ രോഗി എത്താറില്ല. ഒന്ന്, രാത്രികാലങ്ങളിൽ വേദന വരുന്നെങ്കിൽ അച്ഛനോ അമ്മയോ മക്കളെയോ മരുമക്കളെയോ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് പറയാറില്ല. 2, പലപ്പോഴും ഈ ഗതാഗത സൗകര്യമില്ലാത്ത സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ മറ്റു വണ്ടികളെ ആശ്രയിക്കണമെങ്കിൽ പലപ്പോഴും അവർ പോകാറില്ല. 3, ഈ രോഗികൾ അഥവാ ആശുപത്രിയിലെത്തിയാൽ പോലും രാത്രികാലങ്ങളിലുള്ളത് വലിയ പ്രശസ്തരായ ഡോക്ടർമാരല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ കാർഡിയോളജി സൗകര്യം ഇല്ലാത്തതുകൊണ്ടും കൺസൾട്ടൻസ് അടുത്ത ദിവസം മാത്രമേ കാണുന്നുള്ളതുകൊണ്ടും ഈ ഇതിന് ഇ സി ജിയെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തവരായിരിക്കും ഇത് കാണുന്നത്. ശരി ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ശരി ഡോക്ടർക്ക് തുടരാം, കോൾ കട്ട് ആയി. 4, ഈ രോഗി അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ രോഗിയെ ഹൃദയം ഒരു ഐ സിയുലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ചിലപ്പോൾ ഇ സി ജി ഡയഗ്നോസിസ് തെറ്റായിരിക്കാം, കാർഡിയോളജിസ്റ്റ് ഒന്ന് കാണുന്നില്ലല്ലോ. 5, അഥവാ ഹൃദയാഘാതമാണെന്ന് കണ്ടെത്തിയാൽ ഈ രോഗിയെ കാത്ലാബിലേക്ക് മാറ്റുമ്പോൾ ടെക്നീഷ്യനും നേഴ്സും നൈറ്റിൽ വരാതിരിക്കാം, ആംബുലൻസ് ഡ്രൈവർ വരത്തില്ല എന്ന് പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാമ്പത്തികം എന്താ, ഒരു കീറാമുട്ടിയും ഇവിടെ ചികിത്സയ്ക്ക് വിഘാതമായി നിൽക്കും. അപ്പോൾ ഇതിന് സർക്കാർ ചെയ്യേണ്ടത് ഈ ചികിത്സാ സൗകര്യം, അതായത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, ഹൃദയാഘാതത്തിനുള്ള ആൻജിയോപ്ലാസ്റ്റി ഏത് ആശുപത്രിയിൽ പോയാലും അത് സർക്കാർ സംവിധാനത്തിൽ എത്രത്തോളം പൈസയാണോ ഹോസ്പിറ്റലുകൾക്ക് ഒരു സർക്കാർ ചെലവാക്കുന്നത്, ഈ പൈസ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളെയും ഏൽപ്പിച്ച് രോഗചികിത്സ സമയ തടസ്സമില്ലാതെ എത്തിക്കാനുള്ള ശ്രമം തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ കേരള സർക്കാർ ചെയ്യേണ്ടത് അതിക്രമിച്ചിരിക്കും. ഡോക്ടർ എന്താണ് ചെയ്യുന്നത്, ഈ ചികിത്സാ രീതിയിലൂടെ എന്താണ് ചെയ്യുന്നത്? ചികിത്സയിൽ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഈ ഹൃദയത്തിൻ്റെ രക്തധമനികളിലേക്ക് ഒരു വയർ കടത്തുന്നു, അത് നമ്മൾ ഗൈഡ് വയർ എന്ന് പറയും, വഴികാട്ടിയായ വയർ. അപ്പോൾ രക്തധമനി മുഴുവൻ അടഞ്ഞിരിക്കുന്നതിനകത്തൂടെ വയർ അകത്ത് കടക്കുമ്പോൾ രക്തഓട്ടം പുനർജീവിക്കപ്പെടുന്നു. ഒരു ബലൂൺ കടത്തി എവിടെയാണോ അടവ് കൂടുതലുള്ളത് അവിടെ വികസിപ്പിച്ച് ഫ്ലോ റീഗെയിൻ ചെയ്യുന്നു. സാധാരണ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബലൂൺ വീണ്ടും പുറത്തെടുക്കുമ്പോൾ രക്തധമനി വീണ്ടും അടഞ്ഞു പോവാം. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവിടെ ലോഹനിർമ്മിതമായ ഒരു മെഷ് അവിടെ നിക്ഷേപിക്കുന്നു. ശരി ഡോക്ടർ, എത്രത്തോളം ചിലവേറിയതാണ് ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച്? സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും ഏകദേശം ഒരേ ചികിത്സയായിട്ട് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ഹൃദയാഘാതവുമായിരുന്ന രോഗിക്ക് ഉണ്ടാവുന്ന ചികിത്സ 90,000 മുതൽ 1,00,000 രൂപ വരെയാണ്. ഇത്രയും പൈസയാണ് സ്വകാര്യ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പല ചില സ്വകാര്യ ആശുപത്രിക്കാർ 1,00,000, 2,00,000 വാങ്ങിക്കാറുണ്ട്. ഇവിടെയാണ് ഈ ചികിത്സയെ നമ്മൾ താറടിച്ച് കാണിക്കാതെ ചികിത്സ ലഭ്യമാക്കാനായിട്ട് ഇത് സർക്കാർ നിർബന്ധമാക്കണം. ഹൃദയാഘാത ചികിത്സയ്ക്ക് ഇത്രയും രൂപയെ വാങ്ങിക്കാവൂ, സ്വകാര്യ ആശുപത്രിയിൽ വാങ്ങിക്കാവൂ എന്നും എല്ലാ സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്ന ചികിത്സയും, ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാൽ പറയും, സാർ ഇവിടെ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ഇല്ല. ഈ റീഇംബേഴ്സ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഹൃദയാഘാത ചികിത്സ മാറ്റിവെക്കാൻ പറ്റുമോ? ഇത് മാറ്റിവെക്കേണ്ട നിർബന്ധമാണ്. ഇങ്ങനെയുള്ള ചികിത്സകളെങ്കിലും ഏത് ആശുപത്രിയും, ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെൻറ് എംപാനൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് എംപാനൽ ചെയ്യുന്നത് ചില ആശുപത്രികൾ, അത് എംപാനൽ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കീറാമുട്ടികൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും എംപാനൽ എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നവർക്ക് എല്ലാം കൈക്കൂലി കൊടുക്കണം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കണം. ഇത് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എംപാനൽ നടക്കാത്തത്. ഒരു ആശുപത്രിയെ അംഗീകരിക്കുമ്പോൾ അവരെ അംഗീകരിക്കുന്നത് ആശുപത്രി ആയിട്ടാണ്. അപ്പോൾ അവിടെ എംപാനലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. ഈ സംവിധാനങ്ങൾ, ഈ വൺ വിൻഡോ സംവിധാനം നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇത് ആദ്യം ആശുപത്രി അംഗീകരിക്കാൻ വേണ്ടി കാശ് കൊടുക്കണം, അത് കഴിഞ്ഞ് എംപാനലിൽ നിന്ന് കാശ് കൊടുക്കണം, പിന്നെ ബില്ല് പാസ്സാക്കാൻ പൈസ കൊടുക്കണം. ഇതെല്ലാം ആകുമ്പോഴാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ കാശ് കൂടുന്നത്. ശരി ഡോക്ടർ, ഈ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എപ്പോഴാണ്? അത് ഹൃദയത്തിന്റെ പ്രവർത്തനം വളരെ മോശമാവുകയും വേറെ ഒരു ഈ ഹൃദയം കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ചില ചികിത്സയെങ്കിലും നമ്മൾ മരുന്ന് കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തു പറ്റുന്നില്ല, ഹൃദയം വേറൊരു വഴിയുമില്ല. സാധാരണ ഹൃദയത്തിന്റെ ഫെയിലൂർ വന്നു കഴിഞ്ഞാൽ 25% രോഗികളും വിത്തിൻ 1 ഇയർ മരിക്കും.
അതായത് ഏകദേശം 3 മുതൽ 4 കൊല്ലത്തിനകത്ത് മുഴുവൻ പേരും മരിക്കുന്ന ഒരവസ്ഥയാണ് ഹൃദയത്തിന്റെ ടോട്ടൽ ഫെയിലൂർ ആവുന്ന അവസ്ഥ. അല്ല, അത് മാറ്റിവെക്കുന്നതിന് ഉള്ള വഴി ഇതാണ്. അപ്പൊ മാറ്റിവെക്കുന്നത് എത്രത്തോളം ശരിയാണ്, ഈ നാട്ടിൽ നടക്കുന്ന മാറ്റിവെക്കൽ ചികിത്സകൾ കറക്റ്റാണോ എന്നുള്ളത് പുനർചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വിശദമായി മറ്റൊരു ദിവസം സംസാരിക്കാനുള്ളത്, കാരണം നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ഡോക്ടർ, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.